യേശുവിനോട് കൂടെ ഒരു നിമിഷം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവന്റെ ശിഷ്യന്മാരോട്, അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ആത്മീയ ഗോളത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകും. കാരണം വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കൾ എപ്പോഴും പൊതുജനത്തിന്റെ ടാർഗറ്റാണ്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരുടെ ടാർഗറ്റാണ്, അല്ലെങ്കിൽ അനാത്മീയരുടെ ടാർഗറ്റാണ്. ദൈവമക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ള സസൂക്ഷ്മം അവർ നിരീക്ഷിക്കും. വേദപുസ്തകം വായിച്ചുകൊണ്ട് ദൈവമക്കളാകുന്നില്ല, പ്രസംഗം കേൾക്കുന്നതുകൊണ്ട് ദൈവമക്കളായില്ല, കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നതുകൊണ്ടും പള്ളികളിലും ആരാധനയ്ക്കും പോകുന്നതുകൊണ്ടും ദൈവമക്കളാകുന്നില്ല. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നാഥനും കർത്താവുമായി വന്നിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ ദൈവമക്കൾ. അവരെ എപ്പോഴും വിമർശനത്തിന് വിധേയമാകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളിൽ ദൈവത്തിനെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം. ഇവിടെ യേശു കർത്താവ് പാപികളെ സ്നേഹിക്കുന്നവനായ കൊണ്ട്, ചുങ്കക്കാരെ സ്നേഹിക്കുന്നതായ കൊണ്ട് അവരോട് കൂടെ ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഒക്കെയും പോയി. തിന്നുവാനും കുടിക്കുവാനും ഒക്കെയും പാപികളോടുകൂടെ യേശു പോകുന്ന കണ്ടപ്പോൾ യാഥാസ്ഥിതികരായിരിക്കുന്ന യഹൂദ പ്രമാണികൾ ചുങ്കക്കാരോട് പോകുന്ന എന്ന് ചോദിച്ചിട്ട് ശാസ്ത്രിമാർ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ പ്രാർത്ഥിക്കാൻ കൂടുതലായിട്ട് തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് ക്രിട്ടിസിസം ഉണ്ടാകും, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിട്ടിസിസങ്ങൾ ഉണ്ടാകും. അതാണ് ലോകം. അപ്പോൾ ദൈവം ആരെയാണ് സ്നേഹിക്കുന്നത്? ദൈവം പാപികളെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. ചുങ്കക്കാരോട് കൂടെ പാപികളോട് പോകുന്നവനായ ദൈവമാണ് ഇന്ന് ഈ ലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന സർവശക്തനായ ദൈവം, നിങ്ങളുടെ സർവശക്തനായ ദൈവം. അതുകൊണ്ട് നിങ്ങളും പാപികളായിരുന്നപ്പോൾ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ദൈവത്തിന്റെ മക്കളാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം നിങ്ങളിലും ഉണ്ടാകും. നിങ്ങൾ പാപികളോട് കൂടെ ചുങ്കക്കാരോടുകൂടെ പോയിരുന്ന് അവരുടെ വേദനയിൽ പങ്കാളികളായി തീർന്ന് അവരെ കരങ്ങളിൽ കൊണ്ട് താങ്ങി യേശുവിലേക്ക് അവരെ കൊണ്ടുവരണം, അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. ക്രിട്ടിസിസം ഉണ്ടാകുമ്പോൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുക. ഇന്ന് ഹല്ലേലൂയ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നമ്മളോട് കൂടെയുണ്ട്. പ്രിയ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പാപികളെ സ്നേഹിക്കുന്ന അങ്ങയുടെ സ്വഭാവം ഞങ്ങളിലും ഉണ്ടാകണമേ. പാപത്തെ വെറുക്കുന്ന അങ്ങയുടെ സ്വഭാവം ഞങ്ങളിലും ഉണ്ടാകണമേ. അനേകരെ നീതിയിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിട്ടിസിസം വരുമ്പോൾ, കർത്താവെ ഞങ്ങളെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.